എന്റെ മച്ച, അപ്പൊ ഈ വിളി കേട്ടിട്ട് നിങ്ങൾ ഒത്തിരി നാളായല്ലേ. ഞാൻ വന്നിട്ട് കുറച്ചാളകത്തായിരുന്നു, അറിഞ്ഞു കാണുമല്ലോ. ദേശീയ പുരസ്കാരം എല്ലാം കിട്ടിയിട്ടുണ്ടോ? നീ സിനിമ ആണോ? അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ആണോ? പിന്നെ നിന്നെ അറിയാതെ എനിക്ക് അറിയത്തില്ല ആരാ നീ. ആളായിരുന്നു. ഞാൻ വന്നിട്ട് കുറച്ചാളകത്തായിരുന്നു, അറിഞ്ഞു കാണുമല്ലോ. അറിയാത്ത ആരുമില്ല, കൊച്ചുകുഞ്ഞുങ്ങൾ വരെ അറിഞ്ഞാണ്. പിന്നെ നീ ഭയങ്കര ഫേമസ് അല്ലേ? ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാൽ അറിയാം കള്ള ലക്ഷണമുണ്ട്. അപ്പം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ജയിലിലെ വിശേഷം പറയാൻ. അപ്പം ജയിലിലെ വിശേഷം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഗസ്റ്റില് 23-ാം തീയതി 22-ാം തീയതി രാത്രിയിലാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അതിലൊന്നും വലിയ കാര്യമില്ല, ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. ആ 22-ാം തീയതി രാത്രിയിലെ പ്രത്യേകത വെച്ചാൽ, അടുത്ത ദിവസം 23 എന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ജനിച്ച ദിവസമായിരുന്നു. സോ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇരുന്നവർക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തവരായി പോയി. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ് എന്റെ ഐഡി കാർഡ് മേടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ എന്ന് പറഞ്ഞിട്ട് ഒന്നും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട് ആണല്ലേ. എനിക്ക് നിങ്ങളോട്, പത്രക്കാരോടും വാർത്ത വായിച്ച ചേട്ടന്മാരോടും ഭയങ്കര നന്ദിയുണ്ട്. കാരണം നാട്ടിലൊരു വില ഉണ്ടാക്കി തന്ന സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? സ്വന്തം ഫ്ലാറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒരു വില ഉണ്ടാക്കി തന്നു. അവന് നാട്ടിപ്പം പറയുന്നത് അവന് സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനൊരു നന്ദി. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ, നിനക്ക് തന്തയില്ലാത്തോണ്ടാ. അടുത്ത ദിവസം തന്നെ രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം നേരെ കാക്കനാട് നമ്മുടെ ജില്ലാ ജയിലിലേക്കാണ് ഞാൻ പോയത്. ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമ്മാരി ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടോ. ഐശ്വര്യമായിട്ട് കാലൊക്കെ എടുത്ത് കുത്തുവാണല്ലോ, പടപടാന്ന് ഇടിച്ച്. എന്താ പുതിയ ലോകം, നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോ പുതിയ ആൾക്കാര്. എന്തോന്ന് അടവത്, എവിടെ നിന്ന് കിട്ടിയോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. നടയടി നല്ലപോലെ പേടിച്ച്. ഭാഗ്യത്തിന് അവിടെ ഫുള്ള് ക്യാമറാസ് ആണ്, അതുകൊണ്ട് നമുക്ക് നടയടി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പക്ഷെ സാധാരണക്കാരൻ ഇവന് രണ്ട് കിട്ടണം ആഗ്രഹിക്കും. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയും. അതിനുശേഷം നമുക്കൊരു സ്വന്തമായിട്ടൊരു പായ്, പിന്നെ ഒരു 2 പ്ലേറ്റ്, ഒരു ഗ്ലാസ്, പിന്നെ ഒരു വിരിയുണ്ട്, വിരി. അത് ഈ 3 സാധനങ്ങളായിട്ട് നമ്മളെ തരും. നമ്മൾ അകത്തേക്ക് നടന്നു പോകും. അവിടുന്ന് പിന്നെ നമ്മളെ പിരിക്കുകയാണ്. അവിടെ ഒരു കൂട്ടുകാരൊക്കെ ആയി പരിചയം വന്ന് കേസിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിടിപ്പിച്ചോണ്ട് ജയിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുണ്ട് കേട്ടുള്ളത്. സത്യം അവിടെ ആരും ഇല്ല കേട്ടോ, വലുത് എല്ലാം ആദ്യത്തെ ജൂനിയേഴ്സ് ആണ്. അങ്ങനെ ജയിൽ മേശിരി എന്ന് പറയുന്ന ഒരാളുണ്ട്, മച്ചാൻ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ തിരക്കി. ഓക്കെ ഫൈൻ, അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവനെ അറിയാവുന്ന പറയുന്നതേ നാണക്കേടാ. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. അതിനുശേഷം അവിടെ കളിയൊക്കെ ഉണ്ട് കേട്ടോ, ക്യാരംസ്, അതുപോലെ ലൂഡോ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്, എന്റർടൈൻമെന്റ്. പിന്നീട് നമുക്ക് ഹോളിഡേയ്സ് ഉള്ള ഡേ ഫുള്ള് ടി വി ഉണ്ട്. പിന്നെ ഞാൻ ചെന്ന ടൈമില് 2 വട്ടം എനിക്ക് സദ്യ കിട്ടി. എന്താ വിശേഷിച്ച്? അയ്യോ, നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിന് കഴി. ഫൈൻ. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, തിങ്കളാഴ്ച ചപ്പാത്തി കടലക്കറി. ഉച്ചക്ക് ചോറ്, പിന്നെ ഇത് വരുന്നുണ്ട്, എന്തെങ്കിലും പച്ചക്കറി കറി. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം എന്താ വെച്ചാ വേവുമില്ല, വലിയ വേവലും കാര്യങ്ങളൊന്നുമില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഉച്ചയ്ക്ക് നമുക്ക് 2 മീൻ കഷ്ണം ഉള്ള ഒരു ഡേ ഉണ്ട്. 2 ആഴ്ചയിൽ 2 വട്ടം മീൻ കിട്ടും, അത് നല്ല വലിയ മീനായിരിക്കും. പക്ഷെ ആ മീൻ എന്ന് വെച്ചാൽ ഉപ്പും മുളകും ഒന്നും പിടിക്കൂല. ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ. ശനിയാഴ്ച 110 ഗ്രാം മട്ടൺ.
എന്നാണ് പറയുന്നത്. 110 കിട്ടത്തില്ല, ഒരു തവി കൊണ്ടിടും, അത്രേ ഉള്ളൂ. പിന്നെ അതിന് കാശുവല്ലോ. ഞാൻ ദൈവം സഹായിച്ച് ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും മച്ചാനെ മച്ചാനെ എന്നൊക്കെ വിളിച്ച് നൈസായിരുന്നു. നിന്റെ മോന്ത കണ്ടാൽ അറിയാം നീ ഒരു പരമ നാറിയാണ്. മാക്സിമം ഞാൻ ഇപ്പം നിങ്ങളോട് പറയാം, നമ്മളൊരു തെറ്റ് ചെയ്യാണ്ടിരിക്കുക, ലൈക്ക് അറിഞ്ഞാലും അറിയാണ്ടും ഒന്നിലേക്കും പോയി ചാടാണ്ടിരിക്കുക. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. അപ്പം മാക്സിമം നിങ്ങളാരും ഇങ്ങനെ പോവാണ്ടിരിക്കുക, എനിക്ക് അത്രേ പറയാവുള്ളൂ. വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.